ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം മുഴുവനും ഇസ്ലാം മതത്തിൻ്റെ കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒളിഞ്ഞും തെളിഞ്ഞും ഒറ്റയായും സംഘടിതമായും ഒരുപാട് ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി കോടിക്കണക്കിന് പണവും ഓരോ കരങ്ങളിലും വന്നു ചേരുന്നുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സർവശക്തനായ അള്ളാഹു തങ്ങളെ ഏൽപ്പിച്ച വലിയ ഒരു ദൗത്യമാണ് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിലാക്കുക എന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ മാത്രം മതി ഈ ഭൂമിയിൽ. അള്ളാഹുവിൻ്റെ വായു, അള്ളാഹുവിൻ്റെ വെള്ളം, അള്ളാഹുവിൻ്റെ ഭൂമി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ഇങ്ങനെ എല്ലാം അള്ളാഹുവിൽ തുടങ്ങി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിൽ തന്നെ അവസാനിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാത്തിനും സാധിക്കുന്ന കഴിവുള്ളവനാണ് പടച്ചവനെങ്കിലും ആ പടച്ചവനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് തലച്ചോറുകളിലേക്ക് ഇസ്ലാമിൻ്റെ ആശയം ഇട്ടുകൊടുക്കാത്തതുകൊണ്ടും അവരെയൊക്കെ സുന്നത്ത് ചെയ്ത് അള്ളാഹു ആകാശത്ത് നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രോസസ്സിങ് നടത്താത്തതുകൊണ്ടും ആ ദൗത്യം അള്ളാഹു തൻ്റെ വിശ്വസ്തരായിട്ടുള്ള മുസ്ലിം സൃഷ്ടികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി വളരെ വ്യത്യസ്തമായ മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ ഗുണ്ടകൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പ് കണ്ടിരുന്നു. സത്യസന്ധമായ വാർത്തയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ തുടക്കവും. ഒന്ന് രണ്ട് പേരോട് വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്നും അറിവുകൾ ലഭിക്കുന്ന ആളുകളാണ്. അവരോട് വിളിച്ചു ചോദിച്ചു ശരിയാണോ, അപ്പോൾ അവരും പറഞ്ഞു ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആ പോസ്റ്റിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാം. തമിഴ്നാട്ടിലെ ഒരു അഗ്രഹാരത്തെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഭയാനകമായ വേഗത്തിലാണത്രേ ചില ഗ്രാമങ്ങൾ മതവൽക്കരിക്കപ്പെടുന്നത്. അതൊക്കെ ഹലാൽ ഗ്രാമങ്ങളായി മാറുകയാണ് നമ്മൾ നോക്കി നിൽക്കുന്ന വേഗത്തിൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതനമായ പരമ്പരാഗത ബ്രാഹ്മണ വാസസ്ഥലങ്ങളാണ് അത്തരം അഗ്രഹാരങ്ങൾ. റോഡിൻ്റെ രണ്ട് വശവും അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രവും ക്ഷേത്ര താമസ സൗകര്യങ്ങൾ ആവാസ വ്യവസ്ഥയെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്ന റോ ഹൗസുകളും ഒക്കെ ഇതിനകത്തുണ്ട്. ബ്രാഹ്മണരുടെ ധാർമ്മികമായ ജീവിത ശൈലി വ്യത്യസ്തമാണ്. അവിടെ അത് ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ആസൂത്രണം ചെയ്തതും വിശാലവും അതുല്യമായ നിർമ്മാണവുമൊക്കെ ആയിട്ടുള്ള ഘടനകളാണ് അവരുടെ രീതികളെല്ലാം. അത് ചതുർവേദിസ് മംഗലം എന്നാണ് അതറിയപ്പെടുന്നത്. അഗ്രഹാരം നിരനിരയായിട്ടുള്ള വീടുകളെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഈ അഗ്രഹാരങ്ങൾ ക്ഷേത്രങ്ങളെയും മതങ്ങളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി, അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പോൾ മിക്സഡ് കൾച്ചർ അല്ലാത്തതുകൊണ്ട് എങ്ങും അവരുടെ ആളുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെ അത് ദക്ഷിണേന്ത്യയിൽ ഉടനീളം വ്യാപിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, കാരക്കൽ ജില്ലകളിലെ അഗ്രഹാരങ്ങളിൽ ഇവിടെയൊക്കെ കണ്ട ചില അത്ഭുതകരമായിട്ടുള്ള മതം മാറ്റത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്, അവരുടെ അനുഭവങ്ങളാണ് ആ പോസ്റ്റിലുള്ളത്. അഗ്രഹാരത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ജീർണിച്ച മണ്ഡപങ്ങൾ പോലെയാണ്. ബുർക്ക ധരിച്ച സ്ത്രീകളും തലമുട്ടയടിച്ച് മീശവടിച്ച താടിക്കാരും ഇന്ന് എമ്പാടും അഗ്രഹാരങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. സീർക്കാഴി, മയിലാടുതുറൈ, കുംഭകോണം, നാഗൂർ, തിരുവാരൂർ ഇവിടങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് അഗ്രഹാരങ്ങളുണ്ട്. ഈ അഗ്രഹാരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന വേഗതയിൽ ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറി. തഞ്ചാവൂർ മേഖലയിലെ തഞ്ചാവൂർ കുംഭകോണം ഹൈവേയിൽ അയ്യമ്പേട്ടയ്ക്കടുത്തുള്ള ചക്രപ്പള്ളിയിലെ അഗ്രഹാരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഹാജിയാർ സ്ട്രീറ്റ്, കായിദേ മില്ലത്ത് സ്ട്രീറ്റ് ഇതൊക്കെയാണ്. 1500 വർഷം പഴക്കമുള്ള ചക്രവാഗേശ്വര ക്ഷേത്രം മാത്രമാണ് അഗ്രഹാരത്തിൽ അവശേഷിക്കുന്നത്.
ശല്യവും ഭയവും ഒക്കെ കാരണം ആ മുസ്ലിങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ പ്രദേശങ്ങളിൽ നടക്കാൻ സാധിക്കില്ല. അത്ര ചക്രപാഠശാലയ്ക്ക് സമീപം രാജഗിരിയിൽ വലിയ അഗ്രഹാരങ്ങളുടെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു പട്ടണങ്ങളിൽ അഗ്രഹാരത്തിൽ മാത്രമേ ക്ഷേത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടത്തെ ക്ഷേത്രം പോലും അപ്രത്യക്ഷമായി. ജിന്ന സ്ട്രീറ്റ്, കായിദെ മില്ലത്ത് സ്ട്രീറ്റ്, ഹാജിയാർ സ്ട്രീറ്റ്, ഇവിടത്തെയൊക്കെ സൈൻ ബോർഡുകൾ അഗ്രഹാരത്തെ തെരുവുകളിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇവിടെയുള്ള ബ്രാഹ്മണ ഹിന്ദുക്കൾ വർഷങ്ങൾക്കു മുമ്പ് അഗ്രഹാരം വിട്ടുപോയി. തന്നെയുമല്ല, മുസ്ലിങ്ങൾ ഇവിടെയുള്ള ശിവക്ഷേത്രം പൊളിച്ച് മസ്ജിദാക്കി മാറ്റി. തിരുവാരൂരിനടുത്തുള്ള കൊടിക്കൽ പാളയത്തും അടിയക്കമംഗലത്തുമൊക്കെ അഗ്രഹാരങ്ങൾ അടിമുടി ഹാജി സ്ട്രീറ്റായി മാറിയിട്ടുണ്ട്. ഇവിടുള്ള മസ്ജിദുകളിൽ ഏറ്റവും വലിയ കുളങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അഗ്രഹാരങ്ങൾ അവരുടെ ക്ഷേത്രങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഇവർ മസ്ജിദാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം ഈ കുളങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കുളങ്ങൾ. അടിയാക്കമംഗലത്ത് പേപ്പാറക്കുളം എന്നറിയപ്പെടുന്ന കുളത്തിനോട് ചേർന്ന് ഒരു വലിയ മുസ്ലിം പള്ളിയുണ്ട്. നേരത്തെ അഗ്രഹാരമായിരുന്നു അവിടെ. അഗ്രഹാര ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന പാപ്പാറക്കുളമാണ്. അവിടെയുള്ള ബ്രാഹ്മണര് അവർക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇവർ അതിസാമർഥ്യത്തോടുകൂടി ഓടിയെടുക്കുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും ഇവർ അവലംബിക്കുക. ഇവരുടെ ഈ അടിച്ചമർത്തലും പിടിച്ചടക്കലും ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അതിനെ പ്രതിരോധിക്കാൻ. ആരും ഇവരെ പ്രതിരോധിക്കാനോ എതിർക്കാനോ ബ്രാഹ്മണരെ സഹായിക്കാനോ മുന്നോട്ട് വരുന്നുമില്ല. അങ്ങനെ ഇനി ജീവിക്കണം എന്നാഗ്രഹമുള്ള ബ്രാഹ്മണർ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അല്ലാത്തവർ നാടും കൂടും ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് അന്തിചർച്ചയ്ക്ക് എടുക്കുമെന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓൺലൈൻ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും ചങ്കുറപ്പുള്ള മാധ്യമ പ്രവർത്തകരു മാത്രമേ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. കാരണം കാക്കാമാർക്കെതിരായി വരുന്ന വാർത്തകൾ കൊടുത്താൽ വിവരം വീട്ടിലറിയും. ഇപ്പോഴിതാ മയിലാടുംതുറയ്ക്കടുത്തുള്ള നിടൂരിൽ അതിനേക്കാൾ ഗുരുതരമാണ് അവസ്ഥ. ഇവിടെ അഗ്രഹാരത്തിലെ എല്ലാ വീടുകളും മുസ്ലിങ്ങൾ വാങ്ങി കൂട്ടുകയോ അതല്ലെങ്കിൽ അവിടെയുള്ള ബ്രാഹ്മണരെ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ട്. അഗ്രഹാരത്തിന് മുന്നിലുള്ള പെരുമാൾ ക്ഷേത്രം വലിയ രൂപത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ പെരുമാൾ ക്ഷേത്രക്കുളത്തെ ഇപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കുന്നത് മദ്രസ കുളം എന്നാണ്. പെരുമാൾ ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് ഒരു വലിയ കുളമുണ്ട്. അഗ്രഹാരത്തിലെ ഈസാനിയ മൂലയിലുള്ള വിശ്വനാഥർ ക്ഷേത്രത്തിൻ്റെതാണ് കുളം. വിശ്വനാഥർ ക്ഷേത്രത്തിൻ്റെ ഹൃദയ ഭാഗത്തായിരുന്നു വലിയ ഒരു ആൽമരം. അത് ക്ഷേത്രം പൊളിച്ചു മാറ്റി വലിയ പാറക്കെട്ടുകളായി മാറി. പിന്നീട് ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമായി ആൽമരത്തിൻ്റെ വേരുകൾ ഇപ്പോൾ തൂണുകൾ പോലെ നിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള അഗ്രഹാരങ്ങൾ എവിടെ പോയി എന്ന് ഇനിയും അറിയില്ല. അതുപോലെ ഒരുപാട് വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, അതും എവിടെയാണ് പോയത് എന്നറിയില്ല. ഇപ്പോൾ ക്ഷേത്രം മുസ്ലിങ്ങളുടെ കസ്റ്റഡിയിലാണ്. എങ്ങനെയാണ് ഈ അഗ്രഹാരങ്ങൾ മതവൽക്കരിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ആധിപത്യം നേടിയത്? ഒരു ചിന്താവിഷയമാണിത്. ആദ്യം മുസ്ലിങ്ങൾ അഗ്രഹാരങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വീട് വാങ്ങുന്നു. തുടർന്ന് അതിൻ്റെ വാതിൽക്കൽ ആടിനെ അറുക്കും. എന്നിട്ട് മീൻ കഴുകി തൊട്ടടുത്ത വീട്ടിലേക്ക് ഒഴുക്കും. ഒഴുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒഴിക്കും. അഗ്രഹാരത്തിലെ സ്ത്രീകൾ സ്വാഭാവികമായും ഇത് കാണുമ്പോൾ പരിഭ്രാന്തരാകും. കാരണം ഈ പാപം സ്ത്രീകൾ കർശനമായിട്ടുള്ള സസ്യാഹാരികളാണല്ലോ, മറ്റെല്ലാം വലിയ പാപമാണ് എന്ന് വിചാരിക്കുന്നവരും കൂടിയാണല്ലോ. അവർക്കാണെങ്കിലോ എതിർക്കാൻ ധൈര്യവുമില്ല. അതുകൊണ്ട് അവരുടെ വീട് കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. കാരണം അവരുടെ ഭക്തി നഷ്ടപ്പെടുന്നു, അവരുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നു.
ആ വീടും ചുളുവിൽ മറ്റൊരു മുസ്ലിം ഭാഗം. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അഗ്രഹാരം മുഴുവനും മുസ്ലിങ്ങളുടേതായി മാറിയത്, ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടത്. അങ്ങനെ ക്രമേണ ക്രമേണ ബ്രാഹ്മണ കോളനികൾ, അവരുടെ അഗ്രഹാരങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ പ്രദേശങ്ങളെല്ലാം ഇസ്ലാം മതത്തിൻ്റെ കീഴിലായി മാറുന്നു. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതോ ഈ വീടുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഇസ്ലാമിസ്റ്റുകൾ ആരാണെന്ന് അറിയണ്ടേ? ഇവരുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇറങ്ങിയവർ, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കാവലാളന്മാരാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, ബഹുസ്വരതയ്ക്കു വേണ്ടി ഞങ്ങൾ ജീവത്യാഗം ചെയ്യും എന്ന് പബ്ലിക്കിൽ പറയുന്നവർ. ഇവർക്ക് ഡി എം കെ പാർട്ടിയുമായി നല്ല രൂപത്തിൽ സ്വാധീനമുണ്ട്. തന്നെയുമല്ല, ഈ പാർട്ടികൾ ഈ പാവം ബ്രാഹ്മണരെ ഭീകരന്മാരായി മുദ്ര കുത്തി വോട്ട് പിടിക്കുമ്പോൾ ഈ സാധുക്കളുടെ അവസ്ഥ വീണ്ടും വീണ്ടും ഗതികേടിലായി മാറുന്നു. ഒരു കാലത്ത് വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും മുഴക്കങ്ങൾ മാത്രം പ്രതിധ്വനിക്കുന്ന ഈ സ്ഥലം ഇപ്പോൾ ഉച്ചഭാഷിണികളിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് മാത്രമാണ് ഓരോ സമയത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ലാൻഡ് ജിഹാദ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ സംഖ്യയാക്കും, വർഗീയവാദിയാക്കും, ഹിന്ദു വർഗീയതയെ വളർത്തുന്ന വ്യക്തി എന്നിവർ കരഘോഷം മുഴക്കും. ഇവിടെ ഇരകളാക്കപ്പെടുന്നത് ആരാ? ഒരു കൂട്ടം മനുഷ്യരാണ്. തമിഴ്നാട്ടിലെ ബ്രാഹ്മണരുടെ വാസസ്ഥലമായ അഗ്രഹാരങ്ങൾ ലാൻഡ് ജിഹാദിന്റെ ഏറ്റവും പുതിയ ഇരകളാണ്. ഇത് അതാ ഞാൻ പറഞ്ഞത്, ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇതൊരു വിഷയമല്ല. അവരെഴുതില്ല, ഒരു സിനിമക്കാരനും ഇത് സിനിമയാക്കണമെന്ന് തോന്നില്ല. ഒരു നാടൻ പാട്ടെഴുതുന്ന ആളുകളും ഒരു കവിത എഴുതുന്ന ആളുകളും ഒരു ഫിലിം മേഖലയിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികൾക്കും ഒന്നും ഇവരുടെ വേദനകളിൽ പങ്കുചേരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ചിത്രകാരൻ, ഒരു അന്തിചർച്ചാ തൊഴിലാളി, ഒരു നവോത്ഥാന നായകൻ, ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ ഈ വിഷയം എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ബ്രാഹ്മണ അടിച്ചമർത്തലിനെ കുറിച്ച്, ബ്രാഹ്മണ ഹെജിമണിയെക്കുറിച്ച് വാതോരാതെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഇവിടെ വില്ലനായി വരുന്നത് ഇസ്ലാമിസ്റ്റുകളായതുകൊണ്ടും അവർ തീവ്ര ചിന്താഗതിക്കാരായതുകൊണ്ടും അവരെ തൊട്ടാൽ കൈ പൊള്ളുമെന്നുള്ളതുകൊണ്ടും ഇത്തരം വാർത്തകൾ ആരും കൊടുക്കില്ല. എല്ലാവർക്കും അവനവൻ്റെ നിലനിൽപ്പൊരു പ്രശ്നം തന്നെയാണല്ലോ. നന്ദി.